ഇതാണ് ആ സാധനം, ഒരു കുഞ്ഞു സാധനമാണ്. ചവിട്ടി ഘട്ടത്തിൽ ആരായാലും ഇറങ്ങിപ്പോവും. കാറിന് തീ പിടിച്ചാൽ, അപ്പോൾ ദേ ഒരു തീപ്പെട്ടി എടുത്തിട്ടുണ്ട്, നമ്മൾ ഈ പേപ്പർ കത്തിക്കുവാണ്. ഇതൊന്നും ആരും ചെയ്തു നോക്കരുത്. ദേ തീ കത്തുവാണ്, വണ്ടിക്ക് തീ പിടിക്കുക. അല്ല, എന്ത് തീ പിടുത്താണെങ്കിലും തുടങ്ങുന്ന ഇങ്ങനെ ആയിരിക്കും, ഒരു ചെറിയ ഫയർ ആയിരിക്കും. അപ്പോൾ ഞാനിത് കെടുത്താൻ എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുവാണ്, പെട്ടെന്ന് തീ പിടിച്ചു. തീ പിടിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട സംഭവം വണ്ടി നിർത്തുക എന്നുള്ളതാണ്. വണ്ടി നിർത്തി, അല്ല സൈഡിലോട്ട് ചേർത്ത് വണ്ടി നിർത്തി, ഫസ്റ്റത്തെ സംഭവം വണ്ടി ഓഫ് ചെയ്യുക. വണ്ടി ഓഫായി, വണ്ടി ഓഫ് ചെയ്യുന്ന ശേഷം ഉടനെ ചെയ്യേണ്ടതാണ് സീറ്റ് ബെൽറ്റ് പിടിക്കുക. സീറ്റ് ബെൽറ്റ് പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതൊരിക്കലും മറന്നു പോകരുത്. ഇപ്പം നമ്മുടെ വണ്ടിക്കകത്ത് കുട്ടികളുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട്, നമ്മൾ അവരെയൊക്കെ രക്ഷിക്കും, ഓക്കെ. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സീറ്റ് ബെൽറ്റ് പിടിക്കണം. ഈ സീറ്റ് ബെൽറ്റ് ഊരണമെന്ന് പറയാൻ കാരണം, സീറ്റ് ബെൽറ്റിൻ്റെ ഈ ഭാഗമൊക്കെ പ്ലാസ്റ്റിക് ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ കാരണത്തൊരു തീപിടുത്തം ഉണ്ടായാൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉരുകും, കൂടിച്ചേരും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മുടെ ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ ഇത് ചിലപ്പോൾ ഉരുകി പിടിച്ച് പിന്നെ ഇത് ഊരില്ല, ഇത് വലിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിനകത്തു നിന്ന് ഒരാളെ രക്ഷിക്കാൻ വന്നാൽ പോലും നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് സീറ്റ് ബെൽറ്റ് എത്രയും പെട്ടെന്ന് ഊരുക. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ഡോറ് തുറക്കാൻ നോക്കുക. അപ്പോൾ ഡോറ് തുറയില്ല, കാരണം തീപിടുത്തം ഉണ്ടായി, ഉള്ളിലെ വയറും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കരിഞ്ഞു പോയി അല്ലെങ്കിൽ കണക്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഡോറ് തുറയില്ല. ഈ സമയത്ത് നമ്മൾ ഗ്ലാസ് താത്ത നോക്കി അതും താഴില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഡോറ് അടഞ്ഞു കിടക്കുമായിരിക്കും. നമ്മൾ ഈ ചില്ല് കാല് വെച്ചിട്ട് ബ്രേക്ക് ചെയ്യുക, ഇങ്ങനെ ചവിട്ടി ബ്രേക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ പോകും. പിന്നെ എല്ലാവരും ഡൗട്ടാണ് ഇതുവഴിയൊക്കെ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത്. ഇതുവഴിയൊക്കെ ഒരാൾക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടാണ്. ഇങ്ങനെ നമുക്ക് ആ ഒരു ആവത്തുഘട്ടത്തിൽ ആരായാലും ഇറങ്ങിപ്പോവും, ഇങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അതുകൂടാതെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. ഈ ഹെഡ് റെസ്റ്റ് ഉള്ള വണ്ടിയാണെങ്കിൽ ഈ ഹെഡ് റെസ്റ്റ് ഇങ്ങനെ ഊരിയെടുക്കാം. കണ്ടോ ഈ ഹെഡ് റെസ്റ്റ് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് നമുക്ക് ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നേ. ഒറ്റ ഇത് കൊടുത്താൽ മതി, സൈഡിലോ അല്ലെങ്കിൽ ഇവിടെ ഒറ്റ അടി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗ്ലാസ് ബ്രേക്ക് ചെയ്യും. അതുകൂടാതെ മറ്റൊരു കാര്യമാണ്, നമ്മളിപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയാണ്. വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തീപിടുത്തം ഉണ്ടായോ, പെട്ടെന്ന് അങ്ങ് തീപിടിക്കുമല്ല, ഒരു 10-20 സെക്കൻഡ് സമയം നമുക്ക് എന്തായാലും കിട്ടും. ആ സമയത്ത് മണം കിട്ടും, വയർ ഉരുകുന്നത് അല്ലെ പ്ലാസ്റ്റിക് കരിയുന്ന സ്മെല്ല് കിട്ടും. കാരണം വണ്ടി മുമ്പോട്ട് ഓടുമ്പോൾ നല്ല എയർ കിട്ടും, തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീ എങ്ങോട്ടായിരിക്കും? ഉള്ളിലോട്ടായിരിക്കും വരുന്നത്, കാരണം അങ്ങോട്ട് പോകുമ്പോൾ എയർ ഇങ്ങോട്ടാണ്, തീ നല്ലപോലെ ഉള്ളിലോട്ട് വരും. അപ്പോൾ ആ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ നമ്മൾ അയ്യോ അവിടെ എത്താറായല്ലോ, ഇവിടെ എത്താറായല്ലോ, അങ്ങനെ ഒരിക്കലും ഓടിക്കരുത്. നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? വണ്ടി ഒതുക്കുക, വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുക. ആ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഞാൻ എൻ്റെ വണ്ടി ഡോറ് തുറന്ന് ഒരു സംഭവം എടുത്ത്, ഇതാണ് ആ സാധനം, ഒരു കുഞ്ഞു സാധനമാണ്. ദഹി ഇതിങ്ങനെ എടുത്ത് ഞാൻ അടി ദഹി ഇത് ചെയ്യാൻ പോകണം. നോക്കിയേ എന്തുമാത്രം പദമെന്നൊന്ന് നോക്കിയേ, കുറച്ചേ അടിച്ചുള്ളൂ കേട്ടോ, ഇതിൻ്റെ കുറച്ച് മാത്രമേ അടിച്ചുള്ളൂ. അന്നേരം ഇത്രയും പദം വന്ന്, അത് കെട്ടുപോയി. ആ പതയുടെ ഇത് നോക്കി, അത്രയും പതയാണ് വരുന്നത്, പെട്ടെന്ന് തന്നെ അത് കെട്ടുപോയി. ഇതെന്ന് പറഞ്ഞാൽ ചെറിയ എക്സ്റ്റിങ്ങൂഷറുകളാണ്. ഇത് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാം, നമ്മുടെ ഇലക്ട്രിക് ബൈക്കുകൾ അല്ലെങ്കിൽ സാധാ ബൈക്കുകളുടെയൊക്കെ സൈഡിൽ വെച്ചുകൊണ്ട് പോകാം. അങ്ങനെയുള്ള തീയുടെ തുടക്കത്തിൽ, പ്രാരംഭഘട്ടത്തിൽ തീ കെടുത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതുപോലെയുള്ള ചെറിയ എക്സ്റ്റിങ്ങൂഷറുകൾ. കണ്ടോ ഇതിനകത്ത് പടമൊക്കെ ഉണ്ട്, വീട് കത്തുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കാറിൻ്റെയൊക്കെ, ഇവിടെ നിന്ന് ബോണറ്റിൻ്റെ അവിടെ നിന്നായിരിക്കും തീ പിടിക്കുന്നത്. തീയുടെ കപ്പൽ ഇങ്ങനെ ഒരേ തുടക്കം, തീയുടെ തുടക്കത്തിൽ നമുക്ക് കെടുത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു എക്സ്റ്റിങ്ങൂഷ്. കണ്ടോ ഇത് ഞാൻ ഒരു വർഷത്തിൻ്റെ അടുത്താണ് എടുത്തിട്ട്, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. ഏകദേശം 250 രൂപയൊക്കെ ഉള്ളു. പല കടകളിൽ ഇതുപോലത്തെ എക്സ്റ്റിങ്ങൂഷൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതുപോലത്തെ എക്സ്റ്റിങ്ങൂഷ് വണ്ടിക്കകത്ത് വെച്ച് അത് പൊട്ടിത്തെറിക്കില്ല എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ ശരിക്കും ആ സ്പ്രേ പോലത്തെ ഒരു സംഭവമാണ്. ഈ പൊട്ടിത്തെറി പറയുമ്പോഴാണ്, വണ്ടിയുടെ ഉള്ളിൽ ഒരു ഫ്യൂവൽ ടാങ്ക് ഉണ്ട്. ഫ്യൂവൽ ടാങ്ക് എന്ന് പറഞ്ഞാൽ പെട്രോൾ ടാങ്കാണ്. അപ്പോൾ ആ പെട്രോൾ ടാങ്ക് വലിയൊരു പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ളതാണ്, ടയർ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്നതിലൊരു അർത്ഥമില്ല. ഇതുപോലത്തെ സാധനങ്ങൾ നമ്മുടെ വണ്ടിക്കകത്ത് ഉണ്ടാകണം. അത് നമ്മുടെ തൊട്ട് പറ്റേ വെക്കണ്ട, നമ്മൾ കുറച്ച് മാറ്റി വെച്ചാൽ മതി. വണ്ടിയുടെ സൈഡിൽ എവിടെയെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോഴെങ്കിലും ഇതുപോലൊരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ സാധനം എല്ലാ വണ്ടിയിലും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും നോക്കുക, ഈ വാഹനം ഈ എക്സ്റ്റിങ്ങൂഷ് അല്ലെങ്കിൽ ഇതുപോലത്തെ പല ടൈപ്പ് എക്സ്റ്റിങ്ങൂഷ് എല്ലാ വാഹനങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു കാറ് കത്തുവാണ് റോട്ടിൽ, നമ്മൾ കണ്ടു നിൽക്കുവാണ് കാറ് കത്തുന്നത്. നമ്മുടെ എല്ലാവരുടെയും വാഹനത്തിൽ നിന്ന് ഇതുപോലത്തെ എക്സ്റ്റിങ്ങൂഷ് എടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവർക്കും കൂടി ചെന്ന് അടിച്ചു കഴിഞ്ഞാൽ കിടും. ഒരാൾ അടിച്ചിട്ട് കാര്യമില്ല, പക്ഷേ എല്ലാവരും കൂടി വന്ന് അടിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഉറപ്പായിട്ടും കെട്ടുപോകും. ഇങ്ങനെ അടിച്ചാൽ മതി, എല്ലാവരും അടിച്ചാൽ ഉറപ്പായിട്ടും അത് കെടും. ഇത് ഈ ടൈപ്പ് അല്ല, ഇതിലും വലിയ എക്സ്റ്റിങ്ങൂഷൊക്കെ എല്ലാ സ്കൂൾ ബസ്സിലൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതിനകത്ത് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളായാലും അധ്യാപകരായാലും അല്ലെ വാഹനം ഓടിക്കുന്നവർ എല്ലാവരും ഇതിൻ്റെ ഉപയോഗം പഠിച്ചിരിക്കണം. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇത് ജസ്റ്റ് ഇത് പൊക്കുക, ഇതുമേ പിടിച്ച് നെക്കിയാൽ വരും, അത് എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷേ വണ്ടിക്കകത്തൊക്കെ ഇരിക്കുന്നത് വേറെ ടൈപ്പാണ്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം, ആ കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചിരിക്കണം. സ്കൂൾ ബസ്സിലൊക്കെ ഇതുള്ളതാണ്. അപ്പോൾ എല്ലാവരും നോക്കുക ഇത് എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ നോക്കുക. പിന്നെ
പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷെ ഒന്നും വിചാരിക്കരുത്, വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ അമ്മമാരായാലും പെങ്ങന്മാരായാലും ഇവരോടൊക്കെ പറയുക. ഇവരിപ്പോൾ എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഡോറ് ഇങ്ങനെയൊക്കെ ഇട്ട് കാണിക്കും, അല്ലെ ഇത് എങ്ങനെ തുറക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ ഇല്ല ഇവർക്ക്. അപ്പോൾ ആദ്യം തന്നെ ഇവരോട് പറഞ്ഞു കൊടുക്കുക ഇത് ഡോറ് തുറക്കാനുള്ളതാണ്, അത് കാണിച്ചു കൊടുക്കണം കൃത്യമായിട്ട്. ഇങ്ങനെ കാണിച്ചിട്ട് തള്ളണം, അപ്പോൾ ഡോറ് തുറയും. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അവരൊക്കെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് കാണിക്കുന്നതാണ്, അവർക്ക് കൃത്യമായിട്ട് അത് തുറക്കാനോ അടക്കാനോ അറിയില്ല. അപ്പോൾ ഇതിന് അത് അവർക്ക് മാത്രമല്ല, പ്രായമായ അപ്പൂപ്പന്മാരോ അവരൊക്കെ ഉണ്ട്, അവർക്കും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇത് ഡോറ് തുറക്കാനുള്ളതാണ്, ഇങ്ങനെ അടക്കാം, ആ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണം. സീറ്റ് ബെൽറ്റ് ഇടണം പറഞ്ഞു കൊടുക്കണം. സീറ്റ് ബെൽറ്റ് ഊരണമെങ്കിൽ ഈ ചുമല ഇതുമേ നിൽക്കിയാൽ മതി, സീറ്റ് ബെൽറ്റ് ഊരാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, അവരെ കൊണ്ട് ചെയ്യുകയും വേണം. പിന്നെ തീപിടുത്തത്തിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് പെട്രോൾ കൊണ്ട് ഓടുന്നതാണ്, അല്ലെ ഡീസൽ കൊണ്ട് ഓടുന്നതാണ്, ഇതിനകത്ത് ബാറ്ററി ഉണ്ട്, ലൂസ് കണക്ഷൻ വരാം, ഷോർട്ട് സർക്യൂട്ട് വരാം, പിന്നെ ബാറ്ററി പൊട്ടിത്തെറിക്കാം, പെട്രോളിൽ നിന്ന് ലീക്കാകാം, പെട്രോൾ ടാങ്കിൽ നിന്ന് ലീക്ക് ഉണ്ടായിട്ട് അതിന് ചൂട് പിടിച്ച് തീ പിടിക്കാം, പല തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി കത്ത് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഈ ലൈറ്റുകളൊക്കെ ഇല്ലേ, നമ്മൾ 60 വാട്ടിൻ്റെ ബൾബൊക്കെ മാറ്റി 100-110 വാട്ടിൻ്റെയൊക്കെ ബൾബ് വെക്കും, അങ്ങനെയൊക്കെ ഒരുപാട് കണക്ഷനുകളൊക്കെ അല്ലെങ്കിൽ എക്സ്ട്രാ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ബാറ്ററി നിന്നൊക്കെ ഓവർലോഡ് ആകും, അങ്ങനെ നമുക്ക് തീപിടുത്തത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള എക്സ്റ്റിംഗ്വിഷുകൾ വാങ്ങിക്കുക. ഇത് നമുക്ക് ഫ്രണ്ടിൽ വെക്കാൻ പേടിയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ബാക്ക് ഡോറിൻ്റെ തുറക്കുക, എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും വെച്ചേക്കുക, ഇവിടെ എവിടെയെങ്കിലും എക്സ്റ്റിംഗ്വിഷ് വെക്കാനുള്ള ഇതുണ്ടാക്കുക, അവിടെ ഇത് വെച്ചേക്കുക. ഒരു പേടി വേണ്ട, പേടിക്കണം എന്തിനാണ്, ശരിക്കും ടയർ പൊട്ടിത്തെറിക്കാം, വണ്ടിക്കകത്ത് ഫ്യൂൽ ടാങ്ക് പൊട്ടിത്തെറിക്കാം, ബാറ്ററി പൊട്ടിത്തെറിക്കാം, ഇതൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യതകളാണ്. എന്തിന്, അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടർ വരെ പൊട്ടിത്തെറിക്കുക, അപ്പോൾ എല്ലാം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഇതെങ്കിലും മേടിച്ച് വെച്ചേക്കുക. ഇത് ഉപയോഗിക്കേണ്ട എപ്പോഴാണെന്നറിയല്ല, തീയുടെ പ്രാരംഭഘട്ടത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെയുള്ളതാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായി, ഇപ്പോൾ ഇവിടെയാണ് തീ പിടിക്കുന്നത്, ഇതെൻ്റെ കയ്യിലുണ്ട്. ആഹാ, അപ്പോൾ ഉടനെ നമ്മൾ വരുന്ന് ബോണറ്റ് തുറക്കുന്നു, അത് പൊക്കി എൻ്റെ ഇതുണ്ടെന്നും പറഞ്ഞ് നേരെ വന്ന് ഇതങ്ങ് പൊക്കുന്നു. അങ്ങനെ പൊക്കാൻ പാടണ്ട, ഒരിക്കലും അങ്ങനെ പൊക്കരുത്. കാരണം ഇതിനകത്ത് ചിലപ്പോൾ തീ ഒതുങ്ങി നിൽക്കുമായിരിക്കും, നമ്മൾ പൊക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഇതായിരിക്കും തീ അങ്ങോട്ട് ആളി കത്തുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ റൂമിനകത്ത് നല്ല തീ ആയിരിക്കും, നമ്മൾ ചെന്ന് റൂമിൽ ആ ഡോറ് തുറക്കുവാണെങ്കിൽ പുറത്തേക്ക് പെട്ടെന്ന് തീ വരും, നമുക്ക് അപകടം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ പെട്ടെന്ന് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് സാധനമൊക്കെ ഉണ്ട്, നമുക്ക് തീ കെടുത്താൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി ചെയ്യാവുള്ളൂ. അത് തീ വളരെ ചെറുതാണ്, അല്ലെങ്കിൽ തീയുടെ പ്രാരംഭഘട്ടത്തിലാണെങ്കിൽ മാത്രമേ ഇത് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നോക്കുക എവിടെയാണ് തീ പിടിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് കത്തുന്നത്, ഇത് കണ്ട. ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ ബാറ്ററിയുടെ ഇവിടെയൊക്കെ ആയിരിക്കും, ബാറ്ററി കണക്ഷൻ വിടിയിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതൊന്നും പറ്റില്ല, ഇത് വെച്ചിട്ട് ആ ചെറിയ തീ കെടുത്തുക, അപ്പോൾ തന്നെ വലിയൊരു ആപത്ത് ഒഴിവാകുന്നതായിരിക്കും. ഇനി മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത്, തീപിടുത്തം ഉണ്ടായി, നമ്മുടെ കുടുംബം എല്ലാവരുമായിട്ട് നമ്മൾ പുറത്ത് വരിക, പുറത്ത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക, ഫയർഫോഴ്സ് വിവരം അറിയിക്കുക, ഇന്നപോലെ കാറിന് തീ പിടിച്ചിട്ടുണ്ട്, എല്ലാവരുമായിട്ടും മാറി നിൽക്കുക, വാഹനങ്ങൾ വരുന്നതൊക്കെ തടയുക, ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. പിന്നെയുള്ളതാണ് വാഹനങ്ങൾ കൃത്യമായി സർവീസ് ചെയ്യുക, വാഹനങ്ങൾ തീ പിടിക്കുന്ന വസ്തുക്കൾ കൊണ്ടുപോകാതിരിക്കുക, വാഹനത്തിരുന്ന് പുക വലിക്കരുത്. പിന്നെ രാവിലെയൊക്കെ എപ്പോഴും ഈ ബോണറ്റൊക്കെ തുറന്നു നോക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുക, വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്ത് എന്തെങ്കിലും ഓയിൽ ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ വാഹനത്തിന് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ബോണറ്റ് പോയി പെട്ടെന്ന് പൊക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കരിഞ്ഞ മണം വരുന്നുണ്ടെങ്കിൽ നമ്മളത് അവഗണിച്ച് ഡ്രൈവിംഗ് തുടരാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലുള്ള എക്സ്റ്റിംഗ്വിഷ് സിനിമ തിയേറ്റർ ഹോട്ടൽ അവിടെ എല്ലായിടത്തും ഉണ്ട്, സ്കൂൾ ബസ്സിലുണ്ട്, വാഹനങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അവിടെ മാത്രമല്ല, നമുക്ക് നമ്മുടെ വീട്ടിലൊരെണ്ണം വെക്കാം, നമ്മുടെ അടുക്കളയിലോ എവിടെയെങ്കിലുമൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് തീപിടുത്തമുണ്ടായാലും ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് പല ടൈപ്പുണ്ട് എക്സ്റ്റിംഗ്വിഷ്, അത് ഓരോ ഫയറിനും ഓരോന്നാണ്. ഇപ്പോൾ ഓയിലിന് ഉപയോഗിക്കുന്നതായിരിക്കില്ല നമ്മൾ ഒരു പേപ്പർ കത്തുമ്പോൾ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അത് നോക്കി കടയിൽ നിന്ന് വാങ്ങിക്കുക. തീപിടുത്തം എന്തായാലും ഉണ്ടാകുന്ന ഏകദേശം മിക്കപ്പോഴും തീപിടുത്തം ഉണ്ടാകുന്ന ഇതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും, ബോണറ്റിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും. അപ്പോൾ നല്ലപോലെ എയർ കിട്ടും, വാഹനം ഓടുന്ന സമയത്ത് നല്ലപോലെ എയർ കിട്ടും, ഉള്ളിലോട്ട് തീ പടരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് കത്തുപിടിക്കാനുള്ളത്? കത്തുപിടിക്കാൻ എല്ലാം ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, പിന്നെ ഇതൊക്കെ പെയിൻറ്റാണ്, ഇതിൻ്റെ ഉള്ളിൽ പെയിൻറ്റാണ്, പെയിൻറ്റൊക്കെ പെട്ടെന്ന് തീ പിടിക്കും. പിന്നെ ഉള്ളിൽ ഓയിലുണ്ട്, പലതരത്തിലുള്ള ഓയിലുകളുണ്ട്, പിന്നെ പെട്രോളുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ്. സത്യത്തിൽ ഈ പറഞ്ഞതൊക്കെ ഒരു നിസ്സാര കാര്യങ്ങളാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന നിസ്സാര കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ വലിയ വലിയ ദുരന്തങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും പിന്നെ അവർക്ക് ജനിക്കാനിരുന്നൊരു കുട്ടിയാണ് മരിച്ചത്. അപ്പോൾ ആ ദുഃഖത്തിലിപ്പോൾ നമ്മൾ മലയാളികളെല്ലാവരും ആ ഒരു ദുഃഖത്തിലാണ്. അപ്പോൾ എന്തായാലും അവരുടെ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തെ നമ്മളെല്ലാവരും പങ്കുചേരുന്നു.